രാജ്യത്ത് ഹരിത വിപ്ലവത്തിന് ചൂട്ടുപിടിച്ച പഞ്ചാബിലെ കർഷകർ ഇന്ന് വറുതിയിലാണ്. കാർഷികോൽപ്പന്നങ്ങളുടെ വിലത്തകർച്ച, വർദ്ധിച്ചു വരുന്ന ചെലവുകൾ, പെരുകുന്ന കടം, അങ്ങനെ പലതാണ് കാരണങ്ങൾ. 2016 ആദ്യ 4 മാസങ്ങളിൽ മാത്രം 97 കർഷകരാണ് പഞ്ചാബിൽ ആത്മഹത്യ ചെയ്തത്. തരൺ തരൺ ജില്ലയിലെ കൽസ ഗ്രാമത്തിൽ കഴിഞ്ഞ വർഷം ജനുവരിയിൽ ആത്മഹത്യ ചെയ്ത കർഷകൻ കുൽദീപ് സിംഗിന്റെ വീടാണിത്. സ്വന്തമായി ഭൂമിയില്ലാത്ത കുൽദീപ് പാട്ടത്തിനെടുത്ത 3 ഏക്കർ ഭൂമിയിൽ കടം വാങ്ങിയ പണം കൊണ്ടാണ് കൃഷി ഇറക്കിയത്. നെല്ലിനും ഗോതമ്പിനും വിലയിടിഞ്ഞ് കടം പെരുകിയതോടെ ഇയാൾ ഭാര്യ ലക്വിന്ദറിനോടൊപ്പം വിഷം കഴിച്ച് ജീവിതം അവസാനിപ്പിച്ചു. മരണശേഷം അധികാരികൾ പലരും വന്നെങ്കിലും സർക്കാരിൽ നിന്നും 1 രൂപ പോലും ഇതുവരെയും ലഭിച്ചിട്ടില്ല. മറ്റു തൊഴിലുകൾ ഇല്ലാത്തതിനാൽ കൃഷി തന്നെ തുടരുകയാണ് കുൽദീപിന്റെ മകൻ ഗുർചരൺ സിംഗ്. കാർഷിക കടങ്ങൾ കൊണ്ട് ജീവിതം അവസാനിപ്പിച്ച ഒരു കർഷകന്റെ വീടാണിത്. ഇതുവരെയും സർക്കാരിൽ നിന്നും 1 രൂപ പോലും സഹായം ലഭിച്ചില്ല എന്നാണ് വീട്ടുകാരുടെ ആക്ഷേപം. കൽസ ഗ്രാമത്തിൽ നിന്നും സുജി പട്ടാമ്പിക്കൊപ്പം ബൽറാം നെടുങ്ങാടി, മാതൃഭൂമി ന്യൂസ്.